വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ പഠന സൗകര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് KPSTA. എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുക. അധ്യാപക നിയമനങ്ങൾ 2020 മുതൽ പ്രാബല്യത്തിൽ വരുത്തുക. പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രഥമാധ്യാപകരെ നിയമിക്കുക. അർഹതപ്പെട്ട SSLC പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയുടെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് AO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ സുകുമാരൻ അധ്യക്ഷനായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുഴൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 7-8 വാർഡുകളിലെ നിർധനരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ MLA TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയ സാധനങ്ങൾ വിതരണം നടന്നു. എല്ലാ നാട്ടിലും ഇത്തരം ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കുട്ടികൾക്ക് ഓൺലൈൻ പഠനമുണ്ട് എന്ന് പറയുമ്പോഴും ക്ലാസ് മുറികൾക്കകത്ത് ഒരുമിച്ചിരുന്ന് വഴക്കിട്ട് തല്ല് പിടിച്ച് ഓടിക്കളിച്ച് ആ ഒരു പഠനം നമ്മുടെ കുട്ടികൾക്ക് കഴിയാത്തൊരവസ്ഥയുണ്ട്. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് പത്മകുമാർ, ബ്ലോക്ക് സെക്രട്ടറി AC ജോയ്, NS വിജയൻ, MA ജോജു, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ദേവസിക്കുട്ടി മരോട്ടിക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ്, വാർഡ് മെമ്പർ റോസ്മി രാജു, ലത്തീഫ് അൻവർ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ AT UC മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. AT UC മണ്ഡലം സെക്രട്ടറി TS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അവശ്യ വസ്തുക്കളുടെ വില ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ കുതിച്ചു വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാനിട വന്നിരിക്കുകയാണ്. ഈ വിലക്കയറ്റത്തിനെതിരെയാണ് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AT UC നേതൃത്വത്തിലുള്ള ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. PK വിശ്വംഭരൻ, സുബ്രൻ ആലത്തൂർ, ഗിരീഷ്, ബിന്ദു ഉണ്ണികൃഷ്ണൻ, PS അഭിലാഷ്, CPI ലോക്കൽ സെക്രട്ടറി സാബു എരിമൽ എന്നിവർ നേതൃത്വം നൽകി. നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ് തടയുക, നിർമ്മാണ സാമഗ്രികൾ കലവറ പദ്ധതിയിലൂടെ നേരിട്ട് സംഭരിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വിപണി. പ്രമുഖ ഐസ്ക്രീം ബ്രാൻഡായ പപ്പായി ഐസ്ക്രീം അവതരിപ്പിക്കുന്ന ഓൺലൈൻ ആപ്പ് പപ്പായി എനിവെയർ പുത്തഞ്ചിറയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുത്തഞ്ചിറ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ആരംഭിച്ചിരിക്കുന്ന ഓൺലൈൻ ഷോപ്പിന്റെ ഉദ്ഘാടനം പുത്തഞ്ചിറ ഫൊറോന ദേവാലയ വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ നിർവഹിച്ചു. വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടെ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ എന്തിനെയും ഓർക്കുന്നു. അവിടെ ആയിരുന്നുകൊണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം പങ്കുചേരുന്നുണ്ട് പ്രത്യാസിക്കാം. ഇവിടെ വരുന്നവർക്കൊക്കെ തണുപ്പ് മനസ്സിനും ശരീരത്തിനും കുളിർമ ലഭിക്കാനായിട്ട് ഇടവരട്ടെ. ഐസ്ക്രീമൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അത് സ്വീകരിച്ച് ഒരു എനർജി കിട്ടാനായിട്ട് ഇടവരട്ടെ എന്ന് ദേശവാസികൾക്കൊക്കെ അതിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ കർമ്മങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആവിൻ്റെയും നാമത്തിൽ സുഖസ്ഥനാ ഞങ്ങളുടെ പിതാവേ ഞങ്ങളെ നിയോഗങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ രൂപങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന് നിരീയമായ സംരക്ഷണം നൽകാൻ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർക്കൊക്കെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടാകാൻ ഇവരെ തിരുവനന്തപുരം പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന ഏവരെയും ഈ കരുണാവർ കടാക്ഷിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും സഹായി സ്ഥാപനത്തോടും വരുന്നവരോട് ഇവിടെ ജിജോ പോലീസ് തിറയത്ത് ആദ്യ വിതരണം ഏറ്റുവാങ്ങി.
ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ, പ്രൊപ്രൈറ്റർ രസ്ന ഡെൽവിൻ വാതുക്കാടൻ എന്നിവർ സംസാരിച്ചു. ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാർത്തിക പുള്ളിക്കാരിയാണ് ചെയ്യുന്നത്. ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ്, എക്സ്ക്ലൂസീവ് ആണ്. നമ്മൾ എന്താ പറയുക, ഹാനികരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. കേക്ക്സ് ചെയ്യുന്നുണ്ട്, പേസ്ട്രീസ് ചെയ്യുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് പൈ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ പുള്ളിക്കാരി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന തൃശ്ശൂർ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഒഫീഷ്യലി നമ്മൾ ലിക്കർ ചോക്ലേറ്റ്സ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഗോ ഫോർ ദ ലൈസൻസ് ഓൾസോ. ലൈസൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ലിക്കർ ചോക്ലേറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കൂസിനെയും കൂടി ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ചോണ്ട് വീട്ടിൽ വരുമ്പോഴത്തേനും ഫ്രഷ്നെസ് പോകും. അതുപോലെ തന്നെ ഓഷൻ ഫ്രോസൺ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിലെമ്പാട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. നല്ല ഐസ്ക്രീംസ്, കുക്കീസ്, റെഡി ടു കുക്ക്, ഫ്രോസൺ സ്നാക്സ്, ഫ്രോസൺ വെജിറ്റബിൾ എല്ലാം തന്നെ ഈ ആപ്പ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. മാളയുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഫ്രീ ഹോം ഡെലിവറിയിലൂടെ നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും. ആദ്യം ഓർഡർ ചെയ്യുന്ന 500 പേർക്ക് ആദ്യ പർച്ചേസിന് 60% ഓഫറും ഇപ്പോൾ പപ്പായി എനിവെയർ നൽകുന്നു. ഒരുപാട് നാളത്തെ ഒരാഗ്രഹമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ, ദൈവത്തിൻ്റെ നിശ്ചയം പോലെ സമയമായപ്പോൾ നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹസ്ബൻഡ് ഡെൽവിൻ മസ്കറ്റിലാണ്, ഇപ്പം എൻ്റെ കൂടെ ഇല്ല, ഒരുപാട് മിസ് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ രസ്ന ഡെൽവിൻ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിൽ നിന്ന ശക്തി ജയനാണ്. ഈ നിമിഷത്തിൽ എൻ്റെ കൂടെ ഉണ്ട്, മനസ്സുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 14 പേർക്ക് കൂടി സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിലാണ് 14 കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 14 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് 3-ാം തരംഗ പ്രതിരോധ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ ഓഡിറ്റ് തുടങ്ങി. ജില്ലാ കളക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. വെയർഹൌസ് നികുതി 25% നിന്ന് 13% കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. ബാർ ഉടമകളുമായി സർക്കാർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. സംസ്ഥാനത്തെ ബാറുകളിൽ ഇന്നു മുതൽ മദ്യവിൽപ്പന പുനരാരംഭിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. വിശദമായ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ. നമസ്കാരം.